കഴിക്കാൻ സമ്മതിക്കില്ല. മുതലയാണെങ്കിലും എനിക്ക് കഴിക്കണം കഴിക്കണം പറഞ്ഞ് കഴിച്ച് വെച്ചുള്ളൂ പറഞ്ഞു അയാളോട്. അത് വഴി ഒരു പാമ്പ് വന്നു. അപ്പോൾ പാമ്പിനോട് പറഞ്ഞു, വ്യാപാരി ഇവനെ ഞാൻ രക്ഷിച്ചതാണ്, പക്ഷെ ഇവനെ പുറത്തു വന്നതും തിന്നാൻ നിൽക്കുകയാണ്. അപ്പോൾ മുതൽ അല്ല പാമ്പ് പറഞ്ഞു, മുതലയ്ക്ക് വിശക്കുകയാണെങ്കിൽ നിങ്ങളെ തന്നെ തിന്നാൻ പറഞ്ഞു. അയ്യോ അത് വെച്ചില്ല പറഞ്ഞു. രക്ഷിച്ചവരെ ഭക്ഷിക്കുന്നത് രീതിയല്ല പറഞ്ഞു മുതലയോടും. അപ്പോൾ വേറൊരാളെയും കൂടി ആയിട്ട് കാണാൻ പോയി. അപ്പോൾ നടന്ന് നടന്നിട്ട് ഒരു കുറുക്കൻ്റെ അടുത്തെത്തി. അപ്പോൾ കുറുക്കനോട് പറഞ്ഞു, അപ്പോഴും കുറുക്കൻ അത് തന്നെ പറഞ്ഞത്, മുതലയ്ക്ക് വിശക്കുകയാണെങ്കിൽ ഭക്ഷിച്ചേ പറ്റും. അപ്പോൾ അത് വഴി ഒരാൾ നടന്നു വന്നു. അപ്പോൾ മുതലയും വ്യാപാരിയും അങ്ങോട്ട് ചെന്നു. അപ്പോൾ വ്യാപാരി മുതലെ എല്ലാതും പറയായിരുന്നു, എനിക്കൊന്നും മനസ്സിലാവില്ല നിങ്ങൾ പറയുന്നത്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ പറഞ്ഞു. അപ്പോൾ വ്യാപാരി നടക്കണമെന്ന് കാണിച്ചു. അപ്പോൾ മുതലെ ചാക്കിൻ്റെ ഉള്ളിൽ കയറി. എന്നിട്ട് തുറന്നാണോ കാണുന്നത് ചോദിച്ചപ്പോൾ അല്ല പറഞ്ഞു, കെട്ടിട്ടായിരുന്നു കാണുന്നത്. അപ്പോൾ കെട്ടി കാണിച്ചു തരുമോ, കെട്ടി. അപ്പോൾ